വെൽക്കം ബാക്ക് ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്, ഒരാൾ അശ്വിൻ, അതേപോലെ മറ്റൊരാൾ ഇതാ സൂരജ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂരേക്കുള്ള വഴിയിലാണുള്ളത്. അപ്പോൾ ഇവരെ പറ്റി ഞാനൊരു മുന്നേ ഒരു വീഡിയോ ആയിട്ടുണ്ട്, കോഴിക്കോടേക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നൊരു വീഡിയോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ടീം ഒന്ന് ഫില്ലാണെങ്കിൽ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന രണ്ട് മൂന്ന് പേരിൽ രണ്ട് പേരാണ് ഇവർ. ഇനി ഒരാളും കൂടെ ഉണ്ട്, അയാളെയും കൂടെ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് കണ്ണൂരേക്കാണ്. കണ്ണൂർ മീൻസ് പ്രോപ്പർ കണ്ണൂർ എത്തണ്ട, മുഴപ്പിലങ്ങാട് എന്ന് പറയും. ഇങ്ങോട്ട് വടക്കോട്ടുള്ളവർക്കെല്ലാം അറിയായിരിക്കും മുഴപ്പിലങ്ങാട് ബീച്ച് ഏഷ്യയിലെ തന്നെ എന്താ പറയുക ഏറ്റവും വലിയൊരു ഡ്രൈവിംഗ് ബീച്ച് എന്നെല്ലാം പറയും. നമുക്ക് ആ ബീച്ചിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റും, വണ്ടി മറ്റേ പൂഴിയിൽ താഴ്ന്നു പോകുന്ന പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്, അതിൻ്റെ അടുത്തൊരു ഫുഡ് സ്പോട്ട് ഉണ്ട്, ചെറിയൊരു നാടൻ ഹോട്ടൽ, അതായത് കൃഷ്ണ ഹോട്ടൽ എന്ന് പറയും. ഈ എന്താ പറയുക കണ്ണൂർ തലശ്ശേരി ഹൈവേൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഐറ്റം ഉണ്ട്, ബീഫിൻ്റെ ഒരു ഐറ്റം. കണ്ണൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് അവിടെ പോയിട്ട് ആ ബീഫ് ഐറ്റം ഒന്ന് കഴിക്കണം എന്ന്. അപ്പോൾ അത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ അല്ലാതെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ പോകുന്ന വഴിക്ക് ഇതാ ഞങ്ങളിപ്പോൾ മുഴപ്പിലങ്ങാട് എത്താനായി. അപ്പോൾ മറ്റേ നമ്മളെ പുതിയ ബൈപ്പാസിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈ ഒരു ബൈപ്പാസ് വന്നാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താനെടുത്ത സമയത്തിൻ്റെ കുറേ ലാഭം പകുതി മതിയോ അല്ലേ, അത്രേ വേണ്ടു. കാരണം അന്നേരം നമുക്ക് തലശ്ശേരി ടൗണും അതേപോലെ മാഹി ടൗണും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും വടകരയിൽ നിന്ന് വരുമ്പോ. അങ്ങനെ നമ്മൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനം പറഞ്ഞിട്ടുണ്ട്, പൊറോട്ടയും ബീഫും. അപ്പോൾ അത് കറക്റ്റ് ബീഫും പിന്നെ ഒരു മത്തിക്കറിയും പറഞ്ഞിട്ടുണ്ട്. മത്തിക്കറി മീൻസ് മറ്റേ മുളകിട്ട ടൈപ്പ് അല്ല, ഒരു മഞ്ഞ കളറാണ്, തേങ്ങ അരച്ച ടൈപ്പ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട്. നാരങ്ങയല്ല ഇങ്ങനെ പിഴിഞ്ഞിട്ട് സംഭവം സെറ്റാക്കി എടുക്കണം. ഉള്ളി ഉണ്ട്, കാരണം ഉള്ളി ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മൾ നേരെ ഇതെടുത്തിട്ട് ഈ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കാം. ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. നമ്മൾ പീസ് എടുത്തിട്ട് എടുക്കരുത് ഇങ്ങനെ ബീഫ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് അടിപൊളിയാട്ടെ സൂപ്പ് അടിപൊളി അടിപൊളി. അപ്പോൾ അടുത്ത് നമ്മൾ ഈ മത്തിക്കറി എങ്ങനെ ഇട്ട് നോക്കാം, ഇങ്ങനെ ഇതിൽ മുക്കി വെക്കാം കൊതിർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ചാറ് ചാറ് മാത്രം നോക്കട്ടെ. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവർ പൂരിയും പഴംപൊരിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പഴംപൊരിയും ബീഫും എങ്ങനെ ഉണ്ട് നോക്കാം. എടുത്തത് നമ്മൾ ഒരു ബീഫും കൂടെ പറഞ്ഞ് ആദ്യം ഒന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂട്. ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ട് നോക്കാം. സെറ്റോ അപ്പൊ ഇനി ഒരു പൂരി നോക്കാം. ബീഫും കൂടെ ഇങ്ങനെ എടുത്തിട്ട് മെയിനായിട്ട് ഈ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ. അതിൻ്റെ അകത്തല്ലേ
അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം ബീഫ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ട് കുറേ പേര് ചോറിനും വരുന്നുണ്ട്. ഇത് ഇത് ചിക്കൻ, ചിക്കൻ്റെ ഒരു കറി ഐറ്റം. പിന്നെ ഇതാ പൊരിച്ച മീനുണ്ട്. ഉച്ച ആയതുകൊണ്ട് ചോറിൻ്റെ ഒപ്പം കൂട്ട അയിലയും അതേപോലെ മത്തിയും ഉണ്ട് പൊരിച്ചത്. പിന്നെ ഇത് ചോറിനുള്ള കറിയാണ് ഉച്ചക്കത്തെ പച്ചക്കറി. സംഭവം ഇതൊക്കെ നല്ല നാടൻ ഫീലാണ്, നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ വിറകടുപ്പിൽ ഗ്യാസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഫുള്ള് വിറകടുപ്പിലാണ് സെറ്റപ്പ്. ഈ അടുക്കള ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഉച്ചയായതുകൊണ്ട് ചോറിൻ്റെ ഇറക്കായിരിക്കും അല്ലേ? പിന്നെ കറണ്ട് ഇപ്പൊ വന്ന കറക്റ്റ് പോയിട്ട് അത് ശരി. ആ ഇതാണ് മീൻകറി, നല്ല കളറിൽ. ഇന്നിവിടെ ഇപ്പം കറണ്ട് പോയതുകൊണ്ട് കുറച്ച് അരവും കാര്യങ്ങളും പ്രശ്നമായി എന്നാണ് ഷൺമാറ്റം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. അപ്പൊ ഇപ്പം മുഴപ്പിലങ്ങാട് ബീച്ചിലുള്ളത്. നിങ്ങളിപ്പോ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഐറ്റംസ് എല്ലാം. ബീഫ് തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത്. അതെ, കുറച്ചൊരു ഓയിലിന്റെ ഒരു അധികം ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാല്. കിച്ചണില് കണ്ട അതിന്റെ ആ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തില് നമ്മള് കുറച്ചൊരു ഓയിൽ അധികം കണ്ട്. പക്ഷെ അത് വലിയൊരു കുഴപ്പമായിട്ട് പോകുന്നില്ല, കാരണം അതിനാ ടേസ്റ്റ് കിട്ടേണ്ടിട്ട് അങ്ങനെ ചേർക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളിപ്പോ പുറത്തുനിന്നെല്ലാം വേറെ ഹോട്ടലിൽ നിന്നെല്ലാം ബീഫ് കഴിക്കുമ്പോ അവരവരായ മസാല ഒക്കെ ചേർത്ത് ആ ഒരു ടേസ്റ്റിലേക്ക് എത്തിക്കും. പക്ഷെ ഇതിന് എന്ന് പറഞ്ഞാൽ ആ ഒരു ബീഫിന്റെ ആ ഒരു ചോയ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് അത് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. ആ ബീഫിന്റെ കൂടെ നമ്മള് മത്തിക്കറിയും പറഞ്ഞിരുന്നു, അതും സെറ്റാണ് സാധനം. ആ പൊറോട്ട ഒക്കെ നല്ല അതാ പറഞ്ഞ സെറ്റ് സാധനം. പൊറോട്ട ആയിട്ട് നല്ല സിങ്ക് ആയിരുന്നു സാധനം. പൊറോട്ട അതിൽ ഇങ്ങനെ പൊതിർത്ത് വെച്ചിട്ട് കഴിക്കുമ്പോ അതെ അതെ ജസ്റ്റ് അതിന് 30 രൂപയേ ഉള്ളു. പക്ഷെ ആ 30 രൂപയ്ക്ക് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നല്ലേ സെറ്റ് അല്ലേ. ആ ബീഫിന് 70 രൂപ ആ ബീഫിന്റെ ഐറ്റത്തിന്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഫ്രൈ ആയിരുന്നു അല്ലേ, അതിനെങ്ങനെ റേറ്റ്? 3 രൂപ. ആ പിന്നെ നമ്മള് മത്തി ഫ്രൈയും വാങ്ങിച്ചു, അതിന് 3 എണ്ണത്തിനും കൂടെ 20 രൂപ ആയിട്ടുള്ളൂ. അതൊക്കെ ശരിക്കും പോകുന്ന എനിക്ക് ഇവിടെ അടുത്ത് തന്നെ ബീച്ചിലുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്. അത്യാവശ്യം ഫ്രഷ് ആയിരുന്നല്ലോ സാധനം. ഇപ്പൊ ഉച്ച സമയമാണ്, ഇതാ കറക്റ്റ് 1:30 സമയം. അപ്പൊ 1:30 തന്നെ ആരുമില്ല, ആൾക്കാരാരുമില്ല, ബീച്ച് കാലിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഈ കാറെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓടിക്കാം. കാറ് നല്ല ഏത് വാഹനമായാലും നമുക്ക് ഈ ബീച്ചിലോട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് ഓടിക്കാം. അതുകൊണ്ട് വേണമെങ്കിലും ഇങ്ങോട്ട് വന്ന്, പക്ഷെ നമ്മളിവിടുന്ന് 100 ലൊന്നും എത്തിക്കുന്നില്ല, അത് വേറെ കാര്യം. കിട്ടിയാണല്ലോ ഒരു വഴിയാ. ഇവിടെ ബീച്ചിൻ്റെ ഒരു സൈഡിൽ ഇതാണ് അവസ്ഥ, മൊത്തത്തിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതാ പറഞ്ഞ കുപ്പിയെല്ലാം കാണുന്നുണ്ട്, മൊത്തം വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ.
ഒരു സൈഡല്ല, കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഇവിടെ മൊത്തം വേസ്റ്റാണ് സംഭവം. ഈ ഒരു ഏരിയ ആൾക്കാർ ഇവിടെ നിനക്ക് ഒന്ന് ഫുഡൊക്കെ കഴിക്കുന്ന തോന്നുന്നു, അത് അതിൻ്റെയൊക്കെ പ്ലേറ്റാണ് കാണുന്നത്, ഡിസ്പോസിബിൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തന്നെ വേസ്റ്റ് കളയുന്നതാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നല്ല അടിപൊളി ബീച്ചാണ് നമ്മുടെ കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ. അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു മോശം പ്രവണതയാണെന്ന് നിനക്ക് തോന്നുന്നത്, കാരണം ഭയങ്കരമായിട്ട് വൃത്തികേടാകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.